പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ഇസ്ലാമിക പണ്ഡിതൻ സിംസാറിൽ ഹക്ക് ഹുദവി, ഞാൻ ഉച്ചയ്ക്ക് അല്പം ഉറങ്ങാറുണ്ട്. വാർദ്ധക്യ സഹജമായ ക്ഷീണമാണ് കാരണം. ഉറക്കം വരാൻ വേണ്ടി ഞാൻ പാട്ടുകൾ കേൾക്കാറുണ്ട്. വളരെ ഗാഢമായ വിഷയങ്ങളെ കേൾക്കാറില്ല, കാര്യം ബ്രെയിൻ ഉണരും. ലഘുവായ കാര്യങ്ങൾ സിംസാറിൽ ഹക്ക് ഹുദവിയെ ഞാൻ സ്ഥിരമായി കേൾക്കാറുണ്ട്. അതുപോലെ ഖാസിമി മുത്തേടം, അങ്ങനെ കുറേ. കബീർ ബാക്കവിയെ കേൾക്കാറില്ല, കാര്യം അത്രത്തോളം അത് സബ്സ്റ്റാൻഡേർഡ് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട്. കുറേ കാലമായിട്ട് എനിക്ക് ഹക്ക് ഹുദവിയെ കേൾക്കാൻ സാധിച്ചില്ല, തിരക്ക് പോലെ. ഇന്ന് ഞാനൊരു വീഡിയോ അദ്ദേഹത്തിൻ്റെതായി കണ്ടു. 2 മണിക്കൂർ വരുന്ന ഈ വാള് കേൾക്കാതെ പോയാൽ വലിയ നഷ്ടമെന്നാണ് ഹെഡ്. എന്തായാലും കേട്ടുകളയാം. അങ്ങനെ കേട്ടപ്പോൾ അത് സംസാര വിഷയം, പ്രതിപാദ്യ വിഷയം, നബി ഭാര്യമാർ തമ്മിലുള്ള പിണക്കവും നബിയും ഭാര്യമാർ തമ്മിലുള്ള പിണക്കവും. ഈ ഭാര്യമാർ എന്ന് പറയുമ്പോൾ 9 ഭാര്യമാർ അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെയിടാം, കേട്ടു നോക്കണം. കേൾക്കാൻ നല്ല രസമുള്ള ഒരു മിമിക്രി കണ്ട് ആസ്വദിക്കുന്നത് പോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ കാര്യമാണ്. അതിൽ 9 നബിഭാര്യമാരുമായി നബി ജീവിക്കുന്നു. എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞ ഈ പിണക്കത്തിൻ്റെ കഥ മദീനയിൽ കുടിയേറി യുദ്ധങ്ങളൊക്കെ തുടങ്ങിയ ആരംഭഘട്ടത്തിലായിരിക്കാമെന്നാണ്. കാര്യം അവിടെ ദാരിദ്ര്യം വിഷയമായി പറയുന്നുണ്ട്. നബി ഭാര്യമാർ നബിയോട് പരാതി പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് 3 നേരവും ആഹാരം വേണം. ഈ മുമ്മൂന്നോ നന്നാലോ ഈ രണ്ടോ ആയി വിവാഹം കഴിക്കുക എന്ന് ഖുർആൻ പറയുമ്പോൾ അതിൻ്റെ താഴെ പറയുന്ന കാര്യം, അവരോട് നിങ്ങൾക്ക് നീതി പുലർത്താനാവില്ല എന്ന് കണ്ടാൽ 1 ഭാര്യയെ. ഇവിടെ നബിക്ക് 9 ഭാര്യമാരുണ്ട്, അവർക്ക് അഷ്ടിക്ക് വക നൽകാൻ ഇദ്ദേഹത്തിനാവുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ പ്രബോധനമാണല്ലോ, പറ്റില്ലെങ്കിൽ പറ്റില്ല, പറ്റണ്ട. പക്ഷേ ഇദ്ദേഹത്തിന് പറ്റാത്തത് ഇദ്ദേഹം ചെയ്യുന്നു. ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നു, ഒന്നുകിൽ അവൾക്ക് ജോലി, അത് അക്കാലഘട്ടങ്ങളിൽ ഇല്ല, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കേണ്ട കാര്യമില്ല. അപ്പോൾ സംരക്ഷണം ഇയാൾക്കാണെങ്കിൽ ഇയാൾ 9 ഭാര്യമാർക്കും 3 നേരം ആഹാരം കഴിക്കാനുള്ള വകയെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇദ്ദേഹം അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവർ ആവശ്യപ്പെടുന്നത്, നബിയെ, ഞങ്ങൾക്ക് ഉണക്ക റൊട്ടിക്കും എണ്ണയ്ക്കുമുള്ള വകയെങ്കിലും നിങ്ങൾ തരിക. ഇത് നിങ്ങൾ തരാത്തത് ഞങ്ങൾക്ക് ഇങ്ങനെ പട്ടിണി കിടന്ന് ചാവാൻ വയ്യ. ഈ കഥയിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയം. കാര്യം അദ്ദേഹം ഈ പല ഭാര്യമാരെയും യുദ്ധ തടവുകാരായി പിടിച്ച, അടിമകളായി പിടിച്ച ആളുകളെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഉള്ള അത്രത്തോളം ദാരിദ്ര്യം അവിടെ ഉണ്ടോ, ഇത് മഹത്വവൽക്കരിക്കാനുള്ള പ്രേരിത കഥയോ എന്നുള്ള കാര്യത്തിൽ തർക്കം ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പം ഹക്ക് ഹുദവി പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ഇതിനെ വിശകലനം ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ കാലഘട്ടത്തിലെ നബി എന്തൊക്കെ കഴിച്ചിരുന്നു, ആ കാലഘട്ടത്തിൽ എന്തൊക്കെ ആഹാരമുണ്ടായിരുന്നു, ഇത് അദ്ദേഹം പറഞ്ഞതല്ല, ഞാൻ നെറ്റിൽ കൂടി തപ്പി നോക്കിയതാണ്. ഒട്ടകയിറച്ചി, ആട്, പശു, മുയൽ, ഇതായിരുന്നു അവരുടെ ഇറച്ചി സംബന്ധമായ ആഹാരരീതി. റൊട്ടിക്കായിട്ട് ഈ ഗോതമ്പ്, ചുരുക്കി പറയുകയാണെങ്കിൽ സൗദിയിൽ കൃഷി സാധ്യമല്ല, പ്രത്യേകിച്ച് മക്ക മദീന പ്രദേശങ്ങളൊക്കെ വരണ്ട ഭൂപ്രദേശമായതുകൊണ്ട് മറ്റു സിറിയയിൽ നിന്നൊക്കെ വേണം ഗോതമ്പ് വരാം. ഇപ്പം ഗോതമ്പ് റൊട്ടി ഉണ്ടാക്കിയെടുക്കാൻ പാടുള്ളത് കൊണ്ട് സുലഭമായി ലഭിച്ചിരുന്ന ഓട്സ്, അതിലായിരുന്നു റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരമെന്ന് പറയുന്നത്
പൊരിച്ച ഒട്ടകയിറച്ചിയാണ്. എണ്ണ ഉപയോഗം അവിടെ ഉണ്ടായിരുന്നല്ലോ. അതുപോലെ അദ്ദേഹത്തിന് ഉണക്ക ഇറച്ചി, നല്ല ചൂട് പ്രദേശമാണ്, ഇറച്ചിയെ ഉണക്കി. പണ്ട് ഞാൻ തിരുവിതാംകൂട്ടിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഉണക്ക മത്സ്യം കിട്ടുമായിരുന്നു. അതിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, നല്ലൊരു പേരാണ്. അത് സിലോണിൽ നിന്നും മറ്റും വരുന്നതാണ്. അത് ഇടിച്ചമ്മന്തിക്ക് ഉപയോഗിക്കാറുണ്ട്. ചമ്മന്തിക്ക് നല്ല ടേസ്റ്റാണ്. ഇത് ഈ ചൂര പോലത്തെ വലിയ മത്സ്യങ്ങളെ നല്ല വെയിലിൽ വെച്ച് ഉണക്കി കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഒരു സമ്പ്രദായം. അങ്ങനെ ഉണക്കയിറച്ചി, അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഉമ്മയ്ക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളർത്തുമ്മയ്ക്ക് ഉണക്കയിറച്ചി ഇഷ്ടമായിരുന്നു. എനിക്ക് ചമ്മന്തി വലിയ ഇഷ്ടമാണ്. കാരണം പണ്ടേ കാലങ്ങളിൽ ചമ്മന്തി കഞ്ഞി ഇതൊക്കെയാണല്ലോ. ഞാനും ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്. പഞ്ഞമാസങ്ങളിൽ ചക്ക മാത്രം കഴിച്ച് ജീവിച്ച ഒരു കാലഘട്ടം. എൻ്റെ വാപ്പയ്ക്ക് സുഖമില്ലാതെ കിടപ്പിലായിപ്പോയി. മറ്റ് ധനാഗമ മാർഗങ്ങളില്ലാത്തതുകൊണ്ട് സുഹൃത്തുക്കളും ബന്ധുക്കളും സഹായിക്കുന്നതിൽ നിന്ന് ജീവിച്ചതുകൊണ്ട് ഉമ്മയുടെ ആ ഒരു പ്രയത്നഫലമായിട്ട് അപ്പം വീട്ടിൽ ഒരു ചക്കയുണ്ട്, സ്വന്തം വീടല്ല മാമൻ്റെ വീട്ടിൽ. ആ ചക്ക പഴുത്ത് അതായിരുന്നു ഏകദേശം ആ ചക്കയുടെ കാലഘട്ടം വരെ ഞങ്ങൾ കഴിച്ചിരുന്നത് എന്ന് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. കാലഘട്ടം ഇപ്പം ഡോക്ടർ സി വിശ്വനാഥൻ പറയുന്നത് പോലെ പെട്രോൾ പമ്പിൽ വരെ ആഹാരമാണ്. നമ്മൾ ഗ്രീൻ റെവല്യൂഷനിലൂടെ ഒരുപാട് ഉണ്ടാക്കിയെടുത്തുണ്ട്. നമുക്കിപ്പോൾ ഒട്ടകമായാലും ശരി, കോഴിയായാലും ശരി, ഇതിനെയൊക്കെ നമുക്ക് നന്നായിട്ട് ഫാം ചെയ്ത് എങ്ങനെ നമുക്കതിനെ സംരക്ഷിച്ച് വളർത്താനുള്ള ഒരുപാട് നൂതന മാർഗങ്ങൾ. ഇന്ന് അറബി ഒട്ടകത്തെ കൊണ്ട് നടക്കുന്നത് ഫാൻസിക്ക് വേണ്ടിയാണ്, തൻ്റെ ഗൗരവം കാണിക്കാൻ. എനിക്ക് കാറുണ്ട് എന്ന് പറയുന്നത് പോലെ എനിക്ക് ഒട്ടകമുണ്ട് എന്ന് പറയാനാണ് ഇവരിപ്പം അത് കൊണ്ട് നടക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത് നബി ഒരു അള്ളാഹുവിൻ്റെ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ നേരിട്ടുള്ള ഒരു പ്രവാചകനാണ് എങ്കിൽ, പ്രതിപുരുഷനാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ്, ഒരു പോസ്റ്റ് മാൻ, ഇയാൾക്ക് ഈ ദാരിദ്ര്യത്തെ മറികടക്കാനുള്ള വഴികൾ. ഇന്ന് പറയപ്പെടുന്ന ഒരു സത്യം, ഇന്ന് ലോകത്തുള്ള എല്ലാ പേർക്കും കഴിക്കാനുള്ള ആഹാരം നമുക്കുണ്ടാക്കാൻ സാധിക്കും. അത്തരത്തിൽ ഇപ്പം ഗ്രീൻ റെവല്യൂഷൻ, എൻ്റെ ചെറുപ്രായത്തിലൊക്കെ 4 മണി കഴിഞ്ഞാൽ ചായ കിട്ടുന്ന കാര്യമല്ല, പാലിന് അത്രയും സുലഭമുള്ള വസ്തുവല്ല നെയ്യ് പാല്. പണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇറച്ചിക്കറി, അത് ആടിൻ്റെ ഇറച്ചി, അതിൻ്റെ കൂടെ എന്തെന്ന് വെച്ചാൽ അത് വാങ്ങിക്കുന്നത് റാത്തൽ കണക്കാണ്. അതായത് കിലോ അല്ല, ബ്രിട്ടീഷ് റാത്തൽ എന്നാണ് അത് പറയുക. അതൊന്നും എനിക്കിപ്പം അറിയില്ല. അത് അര റാത്തൽ എന്ന് വെച്ചാൽ ഒരു 350 ഗ്രാമാണ് ഒരു കുടുംബത്തിന് വാങ്ങിക്കുന്ന ഇറച്ചി. അടക്കെ കോഴിയൊക്കെ വളരെ അപൂർവമായി അറുക്കപ്പെടുള്ളൂ. അതിൻ്റെ മുട്ടയാണ് വാസ്തവത്തിൽ, മുട്ടയ്ക്ക് വേണ്ടിയാണ് കോഴിയിറച്ചി എന്നൊക്കെ വെച്ചാൽ. ആരെങ്കിലും വിശേഷാൽ വിരുന്നുകാർ വരുമെങ്കിലോ, കല്യാണമൊക്കെ ഉണ്ടെങ്കിലോ. എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ കല്യാണ വീടുകളിൽ പോവുകയാണെങ്കിൽ കിട്ടിയിരുന്നത് മഞ്ഞച്ചോറും പരിപ്പ് കറിയുമായിരുന്നു. ചോറിൽ മഞ്ഞയൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക തേങ്ങയുടെ പാലൊക്കെ ഒഴിച്ചിട്ട്, തേങ്ങാച്ചോറെന്നും പറയും മഞ്ഞച്ചോറെന്നും പറയും, അത് വ്യത്യസ്തമായ, അതും പരിപ്പ് കറിയുമായിരുന്നു. അന്നൊന്നും ബിരിയാണി നിലവിലില്ല എൻ്റെ ചെറുപ്രായത്തിലൊക്കെ. പിന്നീട് ഒരു 5-8 വർഷങ്ങൾക്ക് ശേഷമാണ് നെയ്ച്ചോറും. അന്ന് ഈ കോഴിക്കറി നിലവിലില്ല, കോഴി അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ പറ്റിയ ഒന്നല്ല ഈ ബ്രോയിലർ ചിക്കൻ. അതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. എനിക്ക് ഈ ബ്രോയിലർ കോഴിയോട് വലിയ പ്രേമമാണ്. നമുക്ക് അതൊരു എന്താ പറയുക, ഒരു അന്തസ്സിൻ്റെ അടയാളമാണ്. മനുഷ്യൻ്റെ ആഹാര സമ്പാദന രീതിയിൽ മനുഷ്യൻ സ്വായത്തമാക്കിയ ഒരു അറിവിൻ്റെ ഇന്നത്തെ ഒരു മകുടുദാഹരണമാണ് കോഴി, ബ്രോയിലർ ചിക്കൻ. വളരെ ചീപ്പായിട്ട് എല്ലാവർക്കും ഈ ഒരുപാട് ഉൽപ്പാദനം കിട്ടുമ്പോഴാണ് സാധാരണക്കാർക്ക് വരെ. ഇപ്പം നമ്മൾ ഈ ബീഫിനെക്കുറിച്ച് പറയുമ്പോൾ ബീഫ് എന്തുകൊണ്ട് നിരോധിച്ചുകൂടാ എന്ന് ചോദിച്ചാൽ, വാസ്തവത്തിൽ ബീഫ് വലിയൊരു മൃഗമായതുകൊണ്ടും അതിനെ നമുക്ക് കാർഷിക രീതിയിൽ കൂടി ഉൽപ്പാദിപ്പിച്ച് ഒരുപാട് ഉൽപ്പാദനം നടത്താൻ സാധിക്കും എന്നുള്ളത് കൊണ്ടും പാവപ്പെട്ടവന് കുറഞ്ഞ വിലയ്ക്ക് അത് കിട്ടും. ഏറ്റവും കുറഞ്ഞതാണെന്ന് ബീഫ്. അപ്പോൾ അതുകൊണ്ട് ഈ കോഴി എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് ഉൽപ്പാദിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള. ഞാൻ പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത്
ഒരു പത്ത് മുട്ടയെടുത്ത് ഒരു ബൾബ് കത്തിച്ചു വെച്ച് അതിനെ ഇൻക്യുബേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. ഇപ്പം ഇന്നലെ ഞാൻ കിടന്ന് ഉറങ്ങുമ്പോഴത്തേ ഈ പഴയ കാര്യങ്ങൾ ഓർമ്മിക്കും, അങ്ങനെ ഓർമ്മിച്ചു പോയി. പക്ഷേ മുട്ടയ്ക്ക് കടായിപ്പോയി. പക്ഷേ ഞാൻ കോഴിയെ ഇരുത്തി പിന്നെ അത് പിന്നെ മറ്റു എനിക്കങ്ങനെ കോഴിയോട് വലിയ താല്പര്യമുണ്ട്. ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആധുനികമായ രീതികളൊക്കെ അത് ആവശ്യമായിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഒരു രാജ്യഭരണകർത്താവായിട്ട് പോലും അദ്ദേഹത്തിന് ഈ പറയപ്പെടുന്ന ദാരിദ്ര്യമുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? കഴിവുകേടാണ്. അത് കാലഘട്ടത്തിൻ്റെ കഴിവുകേടാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ കഴിവുകേടാണ്. കാലഘട്ടത്തിൻ്റെ കഴിവുകേടെന്ന് പറയുമ്പോൾ അത് നമുക്ക് സാമാന്യവൽക്കരിച്ച് പൊറുക്കാനും മറക്കാനും മാപ്പാക്കാനും എന്ന് പറയാം കേട്ടോ, അങ്ങനെയൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി പറയുന്നേ ഉള്ളൂ. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ലല്ലോ. ഇദ്ദേഹം ത്രികാലജ്ഞാനിയല്ലേ. വരുന്നത്, വന്നത്, പോയത് ഇതൊക്കെ അറിയാവുന്ന ആളായതുകൊണ്ട് ഇദ്ദേഹത്തിന് ബ്രോയിലർ ചിക്കൻ ഉണ്ടാക്കാമായിരുന്നല്ലോ, ഗോതമ്പ് തട്ട് കൃഷി ചെയ്യാമാ. തട്ട് പോയിട്ട് ഞാൻ പണ്ട് പറയാറുണ്ടല്ലോ നിങ്ങളോട്, അതായത് ഇദ്ദേഹത്തിൻ്റെ വലിയ മദീന പള്ളി അതൊക്കെ മൺകൂനയും പിന്നീട് ഇന്തപ്പന പോലെയും. ഇദ്ദേഹം നിസ്കരിക്കുമ്പോൾ മഴ പെയ്ത വേളയിലാണെങ്കിൽ ചെളി മണ്ണ് ഇദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ പൊരുളുമെന്നാണ് പറയപ്പെടുന്നതെങ്കിൽ, അപ്പം അദ്ദേഹം മനഃപൂർവ്വം ധനാഢ്യനായില്ല എന്നാണ് ഹക്ക് ഹുദവി തള്ളുന്നത്, ഒരു മയമില്ലാതെ തള്ളുന്നത്. അങ്ങ് തള്ളിൻ്റെ രീതി എന്ന് ചോദിച്ചാൽ അവിടുത്തെ സഫാ പർവ മലകൾ ഇദ്ദേഹത്തോട് ചോദിച്ചു പോലും, ഞങ്ങളങ്ങ് സ്വർണമായിക്കോട്ടെ, നിങ്ങൾക്ക് വിളവെടുക്കാമല്ലോ. എന്താണ് ഈ സ്വർണം? സ്വർണം ഉണ്ടായിരുന്നു അന്ന്, സ്വർണം വെള്ളി നാണയങ്ങളൊക്കെ ദിനാർ എന്നൊക്കെ പറഞ്ഞിട്ട് മലകൾ ചോദിച്ചു. ഇദ്ദേഹം തള്ളുകയാണ്. മല ചോദിക്കണമെങ്കിൽ മലയ്ക്ക് മസ്തിഷ്കം, നാവ്, ശബ്ദം ഒക്കെ വേണ്ടേ? മലയ്ക്കതുണ്ടാകുമോ? പിന്നെ വിഡ്ഡിമലകൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കേൾക്കുന്ന വിഡ്ഡിമലകൾക്കും ഇതിൻ്റെ ഒന്നും താല്പര്യവും ഉണ്ടാവില്ല. അപ്പം മലകൾ ചോദിച്ചു പോലും, നബിയെ ഞങ്ങൾ സ്വർണമായി പറയേ വരട്ടെ. നോ നഹി ഹേ, നിങ്ങൾ വരണ്ട, നിങ്ങൾ അവിടെ നിന്നോളൂ, മണ്ണായി നിന്നോളൂ എന്ന് വളരെ ദയാപരനായ കർത്താവ് ഇദ്ദേഹം പറഞ്ഞു എന്നാണ് ഹക്ക് ഹുദവി തള്ളി തള്ളി വയ്ക്കുന്നത്. അങ്ങനെ ഞാൻ ഈ പറയുന്നത്, ആ ഭാര്യമാരോട് ഇദ്ദേഹം കാണിക്കേണ്ടത് എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ നിങ്ങൾക്ക് ന്യായം പുലർത്താനാവില്ലെങ്കിൽ ഇദ്ദേഹം എന്തുകൊണ്ട് 9 ഭാര്യമാർ? ഹക്ക് ഹുദവി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, 9 ഭാര്യ 9 വർഷം 9 പരാതി. വാസ്തവം എത്രയുണ്ട്? 9 ഭാര്യ വാസ്തവമായിരിക്കാം, വെപ്പാട്ടികളാണ് കൂടുതലും, അത് വേറെ കാര്യം, പോട്ടെ. 9 ഭാര്യ 9 വർഷവും, അത് ഏകദേശം 53 വയസ്സിലാണ് നുബൂവത്ത് കിട്ടുന്നത്. അല്ലാഹു ഇദ്ദേഹത്തെ പോസ്റ്റ് ചെയ്യുന്നത്, PSC വഴി പോസ്റ്റ് ചെയ്യുന്നത്. PSC ഒറ്റ അപ്ലിക്കൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഞാൻ ഇന്നലെ ആരോ പറഞ്ഞു കേട്ടു, എനിക്കൊരു പുത്തൻ അറിവാണ്, ഈ അലിയെയാണ് അല്ലാഹു നബിയായി തീരുമാനിച്ചിരുന്നത് എന്നും, ജിബ്രീലിന് പറ്റിയ ഒരു കൈപ്പിഴവാണ് മുഹമ്മദ് എന്നും ഇഷ്യാക്കൾ വിശ്വസിക്കുന്ന ഒരു ഒരു ആർട്ടിക്കൽ ഇവിടെ വായിച്ചു. ശരിയോ തെറ്റോ എനിക്കറിയില്ല കേട്ടോ. അപ്പം ലാ ഇലാഹ ഇല്ലല്ലു അലിയാ റസൂലുള്ളാഹ് എന്ന് പറയേണ്ടി വരുമായിരുന്നു മുസ്ലിങ്ങൾക്ക്. ഷേക്കൾ അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല, മുഹമ്മദ് റസൂലുള്ളാഹ് തന്നെയാണ് പറയുന്നതെന്നാണ് വിശ്വാസം. അപ്പം കഥയിൽ ഒരല്പം സംശയമുണ്ട്. അപ്പം അങ്ങനെ 9 ഭാര്യ 9 വർഷം 9 പരാതി. അപ്പം വർഷം 1 പരാതി, അപ്പോൾ 1 ഭാര്യ 1 പരാതി. അങ്ങനെയാണ് ഹക്ക് ഹുദവി ഒരു മയത്തിൽ തള്ളുന്നത്. ഇക്കാര്യത്തിൽ സ്വർണമല തള്ളിയതുപോലെയല്ല, ഇത് മയത്തിൽ തള്ളുന്നതാണ്. ഇത് എത്രത്തോളം വാസ്തവം ഉണ്ടെന്നുള്ളത് നമുക്ക് ഗണിക്കാനാവില്ലല്ലോ. അപ്പം ഇതിനകത്ത് വലിയ തമാശയായി തോന്നുന്നത്, ഇതിലും അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഇറക്കി. നബിയെ, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് ചോദിക്കുന്നു 3 നേരത്തെ ആഹാരം, അവരോട് നിങ്ങൾ ചോദിക്കുക, ആർഭാടമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഖുർആൻ വാക്യമാണ്, 3 നേരത്തെ ആഹാരം ആർഭാടമാണോ?
പട്ടിണി കിടക്കാതിരിക്കുക എന്നത് ഖുർആനെ സംബന്ധിച്ചിടത്തോളം, നബിയെ സംബന്ധിച്ചിടത്തോളം ആർഭാടമാണോ? ആ 9 സ്ത്രീകളും ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ന്യായമായ അവകാശമാണ്. ഒന്നുകിൽ അവരെ പണിക്ക് വിടുക, അവർ ജോലി ചെയ്ത് ജീവിച്ചോട്ടെ. അള്ളാഹു പറയുന്നത് ഈ 9 ഭാര്യമാരോടായിട്ട് നബിയോട് പറയാൻ പറയുന്നത്, നിങ്ങൾ ആർഭാട ജീവിതമാണോ ആഗ്രഹിക്കുന്നത്, അതോ പരലോക ജീവിതമാണോ നിങ്ങൾക്ക് വേണ്ടത്? വിശന്നിട്ടാണ് ചോദിക്കുന്നത് പാവങ്ങൾ. അല്ലയോ പ്രഭോ, 3 നേരത്തെ അന്നം തരിക, ഉണക്ക റൊട്ടിയും എണ്ണയും തരിക, ഇത് ആർഭാടമാണോ? അള്ളാഹുവിൻ്റെ പക്ഷപാതിത്വം ആണോ ഇത്? നബിയുടെ ഉള്ളിലിരിപ്പാണോ? ജബ്ബാർ മാഷ് പറയുന്നത് പോലെ ഇതൊക്കെ നബിയുടെ ഉള്ളിലിരിപ്പാണ്. അപ്പം നരകത്തെയും സ്വർഗത്തെയും കാണിച്ച് പരലോക ജീവിതത്തിൻ്റെ പ്രലോഭനത്തിന് വഴങ്ങിക്കൊണ്ട് അവരോട് ചോദിക്കുകയാണ്. ആഹാരം കൊടുത്തില്ല, പിന്നീട് കൊടുത്തോ കൊടുത്തില്ലേ എന്നൊന്നും അദ്ദേഹം അതിൽ പറയുന്നില്ല. അപ്പം ഖുർആൻ ഇത് പറയണമെങ്കിൽ അള്ളാഹുവിൻ്റെ നീതിബോധം, ആ കാലഘട്ടത്തിൻ്റെ ആഹാരം, ആഹാരമുണ്ടാക്കാനുള്ള അറിവുകേട്, കാലഘട്ടത്തിൻ്റെതല്ല, എല്ലാം അറിയുന്ന ആളുടെ അറിവുകേട്, ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഈ കഥയിലെ പൊള്ളത്തരം സിംസാറിൽ ഹക്കുഹുദവയ്ക്ക് ബോധ്യപ്പെടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ തലയിലൊരു കെട്ടുണ്ട്, തലയ്ക്കകത്ത് ഇതിനേക്കാളും ശക്തമായ ഒരു കെട്ടുണ്ട്, മതക്കെട്ട്. ആ കെട്ട് അഴിച്ചാൽ മാത്രമേ അയാൾക്ക് ഇതിനകത്തെ അസ്വാരസ്യമായ ഭാഗങ്ങൾ മനസ്സിലാകുള്ളൂ. ഇനി ഒരു പിണക്കം കൂടെ പറഞ്ഞിട്ട് പിന്നീട് നമുക്ക് ഏതെങ്കിലും സന്ദർഭത്തിൽ ഈ നബിമാരുടെ പിണക്കം അയാളെ കേട്ട് ഞാൻ നിങ്ങൾക്ക് പെരുമാറിത്തരാം. ആയിഷയും നബിയും തമ്മിൽ തർക്കമുണ്ടായി. ആരായി ആയിഷ? നബിയുടെ സന്തസഹചാരി, 60 വർഷത്തെ സൗഹൃദമുണ്ടായിരുന്ന, എന്നാണ് അദ്ദേഹം പറയുന്നത്, 60 വർഷത്തെ സൗഹൃദമുണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹത്തിൻ്റെ മകളാണ്. ഈ ആയിഷയുടെ വിവാഹം ഞാൻ കുറേ കാലമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, തൽക്കാലം അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആയിഷയുടെ വിവാഹം വളരെ നമ്മൾ പ്രതിപാദിക്കേണ്ട, സംസാരിക്കേണ്ട, വിശകലനം ചെയ്യേണ്ട വിഷയമായതുകൊണ്ട് ഉടനെ തന്നെ ആയിഷയുമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. അതിന് മുമ്പായിട്ട് ഇക്കഥ നമുക്ക് നോക്കിപ്പിരിയാം. അപ്പം നബിയും ആയിഷയും തമ്മിൽ തർക്കമുണ്ടായി. തർക്കമുണ്ടാകുന്നത് എങ്ങനെയാണ്? ഇപ്പം ഭാര്യയുമായി തർക്കം, വ്യക്തികൾ തമ്മിൽ തർക്കം, സമൂഹങ്ങൾ തമ്മിൽ തർക്കം, അങ്ങനെയൊക്കെ മനുഷ്യ സഹജമായ ഇത് മാനവരിൽ മഹോന്നതനായ ഒരാളാണ് അദ്ദേഹം. മാതൃകാ പുരുഷനാണ് ഇദ്ദേഹം. തർക്കം വരത്തക്ക രീതിയിൽ പ്രവർത്തിച്ചത് ഇദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടോ, അല്ലെങ്കിൽ ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മയായ ആയിഷയുടെ കുഴപ്പമാണ്? രണ്ടായാലും കുഴപ്പമാണ്. അപ്പോൾ തർക്കമുണ്ടായപ്പോൾ ഞാനിങ്ങനെ കൈ ഇങ്ങനെ വയ്ക്കുന്നത് നിങ്ങൾക്ക് എം മണിയെ ഓർമ്മ വരും. പക്ഷേ എൻ്റെ വാപ്പ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. എം മണി ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാര്യം ഇത് ജനറ്റിക്കായി ഉണ്ടായിപ്പോകുന്നൊരു കാര്യം, മനഃപൂർവ്വം ചെയ്യുന്നതല്ല. രസമുണ്ടാകുമ്പോൾ എൻ്റെ വാപ്പ എപ്പോഴും സ്ഥിരമായി ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എം മണി ചെയ്യുന്നത് കാണുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. സോറി പറയേണ്ട കാര്യമില്ല. അപ്പം നബിക്കും ആയിഷയ്ക്കും തർക്കമുണ്ടായപ്പോൾ അവിടെ മധ്യസ്ഥനായി വന്നത് അബൂബക്കർ സിദ്ദീഖ് ആയിരുന്നു. വാപ്പ നബി ചോദിച്ചു പോലും ആയിഷയോട്, ആയിഷേ നീ ആദ്യം പരാതി പറയുന്നു, ഞാൻ പറയട്ടെ. ആയിഷ പറഞ്ഞു, നബിയെ നിങ്ങൾ പറഞ്ഞോളൂ. അപ്പോൾ ആയിഷ പറയുകയാണ്, നബിയെ കള്ളം പറയരുത്. എങ്ങനെ? ഞാൻ പറഞ്ഞതേ അല്ല കേട്ടോ, ഇത് സംസാറിൽ ഹഖ് ഹുദവിയുടെ ഭാഷ, അതേപടി ഞാൻ അർത്ഥവ്യത്യാസം വരാത്ത രീതിയിൽ പറയുന്നേ ഉള്ളൂ. ഇത് കേട്ട് അബൂബക്കർ സിദ്ദീഖിന് ഇഷ്ടപ്പെട്ടില്ല. ഈ അബൂബക്കർ സിദ്ദീഖ് നബിയുടെ ശക്തനായ ഒരു സന്തത സഹചാരിയാണ്, മാമനാണ്, സഹോദരനാണ്, സുഹൃത്താണ്, വഴികാട്ടിയാണ്, പിന്തുടർച്ചക്കാരനാണ്.
അങ്ങനെ ഒരുപാട് ഗുണഗണങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ. ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് നബി മിഹ്റാജിന് പോയ കഥയുണ്ടല്ലോ, ഉറങ്ങി എണീക്കുന്നതിന് മുമ്പായി ഞാൻ ഏഴാകാശം താണ്ടി ബൈത്തുൽ മുഖദ്ദിസും കണ്ട് അള്ളാഹുവിനെയും കണ്ട് നബിയെ മൂസയെ കണ്ട് ഈസയെ കണ്ട് ആദമിനെ കണ്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞ കഥ. ഇത് പല സഹാബാക്കളും വിശ്വസിച്ചില്ല. പലരും അബൂബക്കറിനോട് ചെന്ന് ചോദിച്ചു, അബൂബക്കറെ ഇങ്ങനെ മുഹമ്മദ് നബി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നിങ്ങളെന്ത് വിചാരിക്കുന്നു? അബൂബക്കറിൻ്റെ ഉത്തരം ശക്തനായ ഒരു വിശ്വാസിക്ക് വേണ്ട ഗുണഗണങ്ങളോടുകൂടിയ ഉത്തരമായിരുന്നു. നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാകാനേ വഴിയുള്ളൂ. ആ ഓം അബൂബക്കറിന് നബിയോട് സത്യമേ പറയാവൂ, കള്ളം പറയരുത് എന്ന് ആയിഷ പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. എണീറ്റ് കരണക്കുറ്റിക്ക് ശക്തമായ ഒരടി കൊടുത്തു, വായിൽ നിന്ന് രക്തം വന്നു. നബി പറഞ്ഞു, അബൂബക്കറെ ഇത് ചെയ്യരുത്, കാരണം നബിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയായിരുന്നു ആയിഷ. നബി മരിക്കുമ്പോൾ അവരുടെ പ്രായം 18, ഏറ്റവും പ്രായം കുറഞ്ഞ ഭാര്യ 6 വയസ്സിലാണ് വിവാഹം ചെയ്തത്. മാത്രമല്ല മറ്റു സ്ത്രീകളൊക്കെ മറ്റു പല പുരുഷന്മാർക്കും ഭാര്യമാരായതിന് ശേഷം നബിക്ക് ഭാര്യമാർ ആയവരാണ്. ആയിഷ അങ്ങനെയല്ല, കന്യകയാണ്, കന്യകാ ഭാര്യ. അപ്പം ഇവിടെ പ്രസക്തമായ ചോദ്യം, നബിയുടെ സന്തത സഹചാരിയാണ് അബൂബക്കർ, നബിയുടെ ഭാര്യയാണ് ആയിഷ. ഈ സുഹൃത്തായാലും ശരി, പിന്തുടർച്ചക്കാരനായാലും ശരി, ആരായാലും അത് ഒരു പരിധിയുണ്ടല്ലോ. വ്യക്തി ജീവിതത്തിൽ അവരുടെ തമ്മിലുള്ള ഇണചേരലുള്ള അടുപ്പത്തിൻ്റെ ഒരു വ്യത്യസ്തത എപ്പോഴും ഉണ്ടാകും. ഭാര്യയാണെങ്കിൽ അങ്ങനെ അല്ലല്ലോ. ഏറ്റവും കൂടുതൽ ഒരാളെ അടുത്തറിയാവുന്നത് ഭാര്യയാണ്, പ്രത്യേകിച്ച് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ത്രീയാണെങ്കിൽ അവർ പറയുന്നതായിരിക്കുമോ ശരി. അബൂബക്കർ ആവേശഭരിതനായി, സ്നേഹം കൊണ്ട്, അടിമത്ത ബോധം കൊണ്ട്, വാത്സല്യം കൊണ്ട്, ബഹുമാനം കൊണ്ട് നബി കള്ളം പറയില്ല എന്ന് തീരുമാനിച്ചതായിരിക്കുമോ ശരി. എൻ്റെ നിഗമനത്തിൽ നബി കള്ളം പറയുമെന്ന് ആയിഷയ്ക്ക് ബോധ്യമുണ്ട്, തെറ്റായിട്ടോ ശരിയായിട്ടോ ബോധ്യമുണ്ട്. ശരിയാകാനാണ് കൂടുതൽ വഴി. കാര്യം ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തതാണ് ആയിഷ. ആ ഹദീസുകളൊക്കെ പ്രബലമെന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ, അങ്ങനെ ഒരു സ്ത്രീ മഹദി, ഉമ്മുൽ മുഅ്മിനീൻ, എല്ലാവരുടെയും ഉമ്മ, കള്ളം പറയൂ? അപ്പം ഇങ്ങനെ തള്ളി തള്ളി ഈ തള്ളുവണ്ടി എത്രത്തോളം തള്ളുമെന്ന് നമുക്ക് കാണാം. അപ്പോൾ പടലപ്പിണക്കങ്ങളുടെ മധ്യരധ്യായം താമസം വിനാ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.